പ്രത്തൂപ്പുഴയിലെ ക്ഷീരകർഷകർക്ക് ഈ ഡയറി ഫോമിൽ നിന്നുമുള്ള പശുക്കളെ വാങ്ങി നൽകിയതിനു ശേഷം അതിൻ്റെ കുട്ടികളെ അവിടുത്തെ ഹൃദയവാൽവ് സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കുട്ടികളെ തിരിച്ചു നൽകുന്നതും അവരെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ അന്ന് തന്നെ രൂപം നൽകിയിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ ഇടതു സമിതി ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ആ പ്രവർത്തനങ്ങൾ തുടർചലനങ്ങളായിട്ടുകൊണ്ടതിന് അന്ന് രൂപീകരിച്ച പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ഡയറി ഫോമിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഡയറി ഫാമിൽ ഹൈടെക് ഡയറി ഫാമിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പശുക്കളെ വിതരണം ചെയ്യുന്ന സ്കീമുണ്ട്. അത് പഞ്ചായത്തിലേക്ക് നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് നടപ്പാക്കുന്നത്. അതുകൂടെ കഴിഞ്ഞ 6 മാസം മുമ്പ് തന്നെ നടപ്പാക്കേണ്ടിയിരുന്നത് ഇപ്പോഴാണ് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് പശുവിനെ നൽകാൻ കഴിയുന്നത്. ഒരു കാരണവശാലും അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെയോ ഈ ഭരണസമിതിയുടെയോ യാതൊരുവിധ ഇടപെടലും കൊണ്ടല്ല. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും ആ പഞ്ചായത്ത് ഭരണസമിതിയിലെയും അന്നത്തെ ഡയറി ഫാമിൻ്റെയും ഒക്കെ അന്ന് രൂപീകരിച്ച പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പുല്ലരി പദ്ധതി നേന്ത്രപ്പഴവും പാലും കൊടുക്കുന്നത് കേരളമെമ്പാടുമുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അത് എല്ലാ സ്കൂളുകളിലും ആരംഭിച്ചിട്ടുള്ള ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി എത്രമാത്രം ക്രിയാത്മകമായി നടക്കുന്നു എന്നുള്ളത് ഇനി വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി പോലും ചേരുന്നില്ല, ഹെഡ് മാസ്റ്റർമാരുടെ യോഗം ചേരുന്നില്ല, ആ സ്കൂളുകൾക്ക് വേണ്ടുന്ന കാര്യം എന്തെന്ന് പോലും പഞ്ചായത്ത് തിരക്കുന്നില്ല. പഞ്ചായത്ത് അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ വേണ്ട ശുഷ്കാന്തിയോടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ പോലും വൻ പരാജയമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായി ഉള്ളത് എന്നുള്ളത് പറയുന്നതിന് യാതൊരു തർക്കവുമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ സമിതി ഇരുന്ന സമയത്ത് ഒരു ഹോമിയോ ആശുപത്രി ഇവിടുത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോൾ നിലച്ച മട്ടാണ്. ഈ കഴിഞ്ഞ 1 വർഷക്കാലമായി നാളിതുവരെ അതിൻ്റെ മേളിൽ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. MLA അനുവദിച്ച ഫണ്ട് പോലും പഞ്ചായത്തിന് നഷ്ടപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനം വളരെ ശോച്യമായ നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടിഞ്ഞു വീഴാൻ പോകുന്ന കെട്ടിടത്തിൽ ഡോക്ടർ പോലും വളരെ അപകടസ്ഥിതിയിലാണ് ഇപ്പോൾ അതിനകത്തിരുന്ന് ജോലി ചെയ്യുന്നത് എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും കാണാവുന്ന സ്ഥിതിയാണ്.